വടക്ക് കിഴക്കൻ ദില്ലി അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികൾ ജയിൽ മോചിതരായി. വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളായ നടാഷ നർവാൾ, ദേവാംഗന കലീദ, ആസിഫ് എന്നിവരാണ് മോചിതരായത്. ഇവരെ വിട്ടയക്കുന്നത് വൈകിപ്പിക്കാൻ ദില്ലി പോലീസ് നടത്തിയ നീക്കങ്ങൾക്കെതിരെ വിചാരണ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് മോചനം നടന്നത്. അതേസമയം ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് അശ്വിൻ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഏറ്റവും ചൂടുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ മോചനം ലഭ്യമായിരിക്കുന്നത്. പരമാവധി സമയം അവരെ ജയിലിൽ തന്നെ തടങ്കലിൽ പാർപ്പിക്കാനുള്ള ദില്ലി പോലീസിന്റെ നീക്കങ്ങൾക്ക് കൂടി ഇന്ന് കോടതിയിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ഇന്ന് 7:30 കൂടിയാണ് ദില്ലി കലാപക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കൾ ജയിൽ മോചിതരായത്. വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളായ നടാഷ നർവാൾ, ദേവാംഗന കലിത, ആസിഫ് ഇക്ബാൽ തൻഹ എന്നിവരാണ് ജയിൽ മോചിതരായത്. മൂന്ന് പേരെയും 50,000 രൂപ വീതമുള്ള വ്യക്തിഗത ബോട്ടുകളിലും സമാനമായ തുകയുടെ 2 ആൾജാമ്യത്തിലുമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടാണ് നടാഷ നർവാളിനായി ജാമ്യം നിന്നിട്ടുള്ളത്. ജയിൽ മോചിതരായ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ തിഹാർ ജയിലിന് മുന്നിൽ എത്തിച്ചേർന്നിരുന്നു. തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുമെന്ന് ജയിൽ മോചിതരായ ശേഷം വിദ്യാർത്ഥികൾ പ്രതികരിച്ചിരുന്നു. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ദില്ലി കലാപത്തെ തുടർന്നാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ 3 പേരും അറസ്റ്റിലാകുന്നത്. ചൊവ്വാഴ്ച ദില്ലി ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഇവരെ ജയിലിൽ മോചിതരാക്കിയിരുന്നില്ല. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് 3 ദിവസം സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് കോടതിയെ സമീപിച്ചെങ്കിലും അഡീഷണൽ സെഷൻസ് ജഡ്ജി രവീന്ദർ ബേദി ഇത് ഇന്ന് തള്ളിയിരുന്നു. നേരത്തെ ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ വിധി വരുന്നതുവരെ പ്രതികളെ ജയിലിൽ വെക്കാനുള്ള നീക്കമാണ് ഇതോടെ പാളിയത്. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ പരിധിയിലാണ്. ആജോജൻ അശ്വിന, അതുതന്നെയാണ്, ഈ പ്രതിഷേധിക്കുന്നവരെ, സർക്കാരിന്റെ നിലപാടുകൾക്ക്, അജണ്ടകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെയൊക്കെ രാജ്യദ്രോഹികളാക്കുന്ന നിലയിൽ പല ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിലൊന്നാണ് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങളും അതിനെതിരെ JNU-യിലെയും ജാമ്യമിലയിലെയും വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതുമൊക്കെ. ആ വിദ്യാർത്ഥികളെയാണ് തടങ്കലിൽ പാർപ്പിച്ചത്, UAPA ഉൾപ്പെടെ ചുമത്തി. UAPA ചുമത്തിയത് നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ പറയുകയും തുടർന്നാണ് ജാമ്യത്തിലേക്ക് പോവുകയും ചെയ്തത്. അവിടെയാണ് പോലീസ് സാങ്കേതിക കാരണങ്ങൾ നികത്തി, ഇവരുടെ സ്ഥിര അഡ്രസ് ലഭ്യമാകുന്നില്ല എന്ന കാരണം നികത്തി വീണ്ടും അവരെ തടങ്കലിൽ തടങ്കലിൽ താമസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു മോചനം സാധ്യമായിരിക്കുന്നത്. രാഷ്ട്രീയമായി കേന്ദ്രത്തിനും ദില്ലി പോലീസിനും ഏറ്റ ഒരു തിരിച്ചടി കൂടിയല്ലേ? തീർച്ചയായും എതിർ ശബ്ദങ്ങളെ ഏതു വിധേനയും തകർക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവത്തെയും കാണേണ്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം പറഞ്ഞിട്ടാണ് അവർക്ക് UAPA ചുമത്തിയതും രാജ്യദ്രോഹികളായി മുദ്ര കുത്തുകയും പിന്നീട് ജയിലിലടക്കുകയും ചെയ്തിരുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ 3 പേരെയും ജയിലിലടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയത്ത് തന്നെ നേരത്തെയും പൗരത്വ നിയമ ഭേദഗതി നിയമങ്ങൾക്കെതിരെ സമരം ചെയ്തവരെ ജയിലിലടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഈ അടുത്തിടെയായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർക്കും ഇത്തരത്തിൽ എതിർശബ്ദങ്ങളെ എല്ലാം രാജ്യദ്രോഹികളായി കണക്കാക്കാൻ പറ്റില്ല എന്നും കോടതികൾ പറഞ്ഞിരുന്നു. സംസ്ഥാന കോടതികൾ ഹൈക്കോടതികളുമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് ജയിൽ മോചിതരായ ഇവരെ കൂടി പരിഗണിക്കേണ്ടത്. നേരത്തെ 1 കൊല്ലം ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ഇവർക്ക് ജയിൽ മോചനം ലഭിക്കുന്നത്. നേരത്തെ നടാഷയുടെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഇടക്കാല നടാഷയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിലും പിന്നീട് 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ജയിലിലേക്ക് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ 3 പേർക്കും ജയിൽ മോചനം ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ നേരത്തെ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന എല്ലാ ശ്രമങ്ങളും തകരുന്ന ഒരു കാഴ്ച തന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പൗരത്വ നിയമവും വർഗീയ അജണ്ടയും ഒക്കെ നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരായ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തായാലും ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെടുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളുടെ ശബ്ദം ഇനിയും തെരുവുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഉയരും. തടങ്കലിലായിരുന്ന 3 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് മോചനം ലഭ്യമായത്.